മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജിദ്ദയിൽ നിന്നെത്തിയ ആൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അട്ടപ്പാടി അഗളി സ്വദേശിയായ അബ്ദുൾ ജലീലാണ് മരിച്ചത്. ഇയാളെ ഇന്നലെ ഗുരുതര പരിക്കുകളോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ജിദ്ദയിൽ നിന്ന് എത്തിയ ആളാണ് മലപ്പുറം പെരിന്തൽമണ്ണയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നത്. മർദ്ദനം ഏറ്റതായാണ് പ്രാഥമിക വിവരം. സ്വർണ്ണക്കടത്ത് സംഘങ്ങളാണോ മർദ്ദിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലും ദുരൂഹതയുണ്ട്. എന്താണ് വിവരങ്ങൾ രോഹിണി? ഇന്നലെ രാത്രിയാണ് മലപ്പുറം പെരിന്തൽമണ്ണയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തിയ ആളെ ഇന്നലെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതീവ ഗുരുതരമായിരുന്നു പരിക്ക്. മലപ്പുറത്തെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് അർദ്ധരാത്രിയോടെ ഇയാൾ മരിക്കുകയായിരുന്നു. അയാളുടെ ശരീരത്തിൽ മർദ്ദനം ഏറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ളതായാണ് സംശയം. കാരണം വീട്ടുകാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ഒന്നും തന്നെ ഇയാൾ വരുന്നത് നാട്ടിലേക്ക് തിരിച്ചു വരുന്നതായി അറിവില്ല. പാലക്കാട് അട്ടപ്പാടി അഗളി സ്വദേശിയാണ് ഇയാൾ. എങ്ങനെ പെരിന്തൽമണ്ണയിൽ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദുരൂഹമാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇയാൾക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ളതായി സൂചന ഉണ്ട്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുകയാണ്. ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് തുടങ്ങി മർദ്ദനമേറ്റ പാടുകൾ കൃത്യമായി അത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഡോക്ടറിൽ നിന്നും ആ രീതിയിലുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള അന്വേഷണം എല്ലാം തന്നെ നടക്കുന്നുണ്ട് രോഹിണി. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.